നമസ്കാരം, ഗുരുപ്രിയ ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 2021 നടക്കേണ്ട ഓസ്കാർ പുരസ്കാര പ്രഖ്യാപന ചടങ്ങ് 2 മാസത്തേക്ക് കൂടി നീട്ടി. ഇപ്രകാരം February 28 നടക്കേണ്ട ചടങ്ങ് April 25 മാറ്റിയത്. കോവിഡ് കാലത്ത് സാധാരണക്കാരുടെ ആശങ്ക കൂട്ടി ഇന്ധനവില. തുടർച്ചയായ 10ാം ദിവസവും പെട്രോളിനും ഡീസലിനും വില കൂടി. പെട്രോളിനും 47 പൈസയും ഡീസലിന് 54 പൈസയുമാണ് കൂടിയത്. നടിയെ ആക്രമിച്ച കേസിൽ 6ാം പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. പ്രതി പ്രദീപിനാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ബോളിവുഡ് താരം സുശാന്ത് സിംഗിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് വിട്ടുമാറും മുമ്പ് കുടുംബത്തെ തേടി മറ്റൊരു ദുരന്തം കൂടി. സുശാന്ത് സിംഗിന്റെ സഹോദരന്റെ ഭാര്യയാണ് മരിച്ചത്. ബീഹാറിന്റെ പൂർണയിലാണ് സംഭവം നടന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ കേരളത്തിൽ നിന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചേക്കില്ലെന്ന് റിപ്പോർട്ട്. അടുത്ത 48 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോവിഡ് രോഗലക്ഷണത്തെ തുടർന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ കോവിഡ് രോഗ പരിശോധനയ്ക്ക് വിധേയമാക്കും. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 56ൽ നിന്ന് 58ലേക്ക് ഉയർത്താൻ ശുപാർശ. തിരുവനന്തപുരത്ത് ഉറവിടമറിയാത്ത 3ാമത്തെ കോവിഡ് മരണം. അതീവ ജാഗ്രതയിൽ തലസ്ഥാനം. അധിക വൈദ്യുതി ബിൽ. KCB ഹൈക്കോടതി വിശദീകരണം തേടി. ലോക്ഡൌണിനെ ഏർപ്പെടുത്തില്ലെന്ന് സൂചന. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിൽ കഴിയുന്ന മന്ത്രി MM മണിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. രാജ്യത്ത് 60% കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹി, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഗുജറാത്തിൽ 1500 മരണവും ഡൽഹിയിൽ 1400 മരണവും കടന്നു. CBI അടക്കം കേന്ദ്ര ഏജൻസികളിൽ ഉന്നത ഉദ്യോഗസ്ഥരും കമാൻഡോകളും ഗ്രേറ്റർ നോയിഡയിലെ പോലീസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ 1843 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതുൾപ്പെടെ ആകെ രോഗബാധിതർ 46504 ഉയർന്നു. മരണം 479. ചെന്നൈയിൽ മാത്രം 1257 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെയാകെ പോസിറ്റീവ് കേസുകൾ 33243. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ 73 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതോടെ മരണം 1400 കടന്നു. 1647 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ പോസിറ്റീവ് കേസുകൾ 42829. ഗുജറാത്തിൽ 24 മണിക്കൂറിനിടെ 28 മരണം സ്ഥിരീകരിച്ചു. ഇതോടെ ഗുജറാത്തിൽ മരണം 1500 കടന്നു. 514 കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തു. കർണാടകയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 7213 ഉയർന്നു. മഹാരാഷ്ട്രയിൽ 2786 കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. NSDയിലെ കരിമ്പൂച്ചകളും കമാൻഡോകളും അടക്കം 45 പേരും 131 കേന്ദ്രസേന ഭടന്മാരും ചികിത്സയിൽ തുടരുകയാണ്. ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പല സ്വകാര്യ സ്കൂളുകളും വൻതുക ഫീസ് ഈടാക്കുന്നതായി രക്ഷിതാക്കളുടെ പരാതി. വാർഷിക ഫീസ് ഒരുമിച്ചടയ്ക്കാനും സ്കൂൾ മാനേജ്മെന്റ് നിർബന്ധിക്കുന്നതായും രക്ഷിതാക്കൾ പരാതിപ്പെട്ടു. പല സ്കൂളുകളിലും ഓൺലൈൻ ക്ലാസുകൾ പേരിന് മാത്രമാണെന്ന ആക്ഷേപവും ഉണ്ട്. കോവിഡ് പ്രതിസന്ധിക്കെതിരെ മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കി പരമാവധി ഫീസ് കൈക്കലാക്കാനുള്ള നീക്കമാണ് പല സ്വകാര്യ സ്കൂളുകളും ചെയ്യുന്നത്. ഈ മാസം അവസാനത്തോടെ വാർഷിക ഫീസ് അടയ്ക്കാനാണ് പല ICSE CBSE സ്കൂളുകളും നിർദ്ദേശിച്ചിരിക്കുന്നത്. പേരിനുള്ള ഓൺലൈൻ ക്ലാസുകൾ പണം തട്ടിയെടുക്കാനുള്ള തന്ത്രമായിട്ടാണ് രക്ഷിതാക്കൾ വിലയിരുത്തുന്നത്. ഗുരുപ്രിയ ന്യൂസ്, വർക്കല.